വേനലവധിക്ക് ശേഷം യു എയിലെ വിദ്യാലയങ്ങൾ തുറന്നു. അധികൃതർ നിർദ്ദേശിച്ച കോവിഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് സ്കൂളുകളിൽ പഠനം നടക്കുന്നത്. കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവായ കുട്ടികൾക്ക് മാത്രമാണ് ആദ്യ ദിവസം പ്രവേശനം അനുവദിച്ചത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് യു എയിലെ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ എത്തിയത്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്കൂളുകളുടെ ഗേറ്റുകളിൽ തെർമൽ സ്കാനർ സ്ഥാപിച്ച് കുട്ടികളുടെ ശരീരോഷ്മാവ് പരിശോധിച്ചാണ് ഓരോരുത്തരെയും വിദ്യാലയങ്ങളുടെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. സ്കൂൾ ബസ്സുകളിൽ കയറും മുൻപും പരിശോധനയുണ്ടായിരുന്നു. ശരീരോഷ്മാവ് 37.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടരുത് എന്നാണ് നിബന്ധന. വിദ്യാർത്ഥികൾ തമ്മിൽ 1 മീറ്റർ അകലം പാലിക്കുകയും സ്കൂൾ അധികൃതർ ഇക്കാര്യം ഉറപ്പുവരുത്തുകയും ചെയ്തു. ദുബായിൽ സ്വകാര്യ സ്കൂളുകൾക്ക് 3 ഒക്ടോബർ വരെ ഓൺലൈൻ പഠനം തുടരാൻ അനുമതിയുണ്ട്. അറബിക് കരിക്കുലം ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷമാണ് തുടങ്ങുന്നത്. അതേസമയം മലയാളി കുട്ടികൾ ഏറെയുള്ള ഏഷ്യൻ കരിക്കുലം സ്കൂളുകളിൽ 2ാം ടേമാണ് തുടങ്ങുന്നത്. ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം നിർദ്ദേശിച്ച കോവിഡ് സുരക്ഷ ഉറപ്പാക്കിയാണ് എല്ലാ സ്കൂളുകളുടെയും പ്രവർത്തനം. 24 ദുബായ്.